എല്ലാവർക്കും ലോലബന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കെ എസ് എഫ് ഇ ഒരു ചിട്ടിനെ പറ്റിയിട്ടാണ് പറയുന്നത് മാസ അടവിന് ആറായിരം രൂപ കയ്യിലുണ്ടെങ്കിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏഴു ലക്ഷം സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു കെ എസ് എഫ് ഇ ചിട്ടിയാണ് പറയുന്നത് ആറായിരം രൂപയ്ക്കും ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്കും ഇടയിൽ മാസടവുള്ള മൾട്ടി ഡിവിഷൻ ചിട്ടിയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് നൂറ്റി ഇരുപത് മാസ കാലാവധിയുള്ള ചിട്ടിയുടെ സ്ഥല വരുന്നത് ഏഴു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് നൂറ്റി ഇരുപത് മാസത്തെ മൾട്ടി ഡിവിഷൻ ചിട്ടി ആയതിനാൽ പരമാവധി നാല്പത് ശതമാനം ലേലക്കിഴിവാണ് ചിട്ടി ലേലം പിടിക്കാൻ സാധിക്കുക പരമാവധി ലേലക്കിഴിവിൽ ചിട്ടി പോകുന്ന മാസങ്ങളിലാണ് നാലായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ചു രൂപയാണ് അടയ്ക്കേണ്ടത് മറ്റു മാസങ്ങളിൽ ആറായിരം രൂപയ്ക്കും നാലായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്കും ഇടയിലുള്ള തുക അടവ് വരും ലേലവും നറുക്കും മൾട്ടി ഡിവിഷൻ ചിട്ടി ആയതിനാൽ മൂന്ന് ലേലവും ഒരു നറുക്കും മാസത്തിൽ നടക്കും മാസത്തിൽ നറുക്ക് ലഭിക്കുന്ന ചിട്ടി വരിക്കാരി ആറ് ലക്ഷത്തി എൺപത്തിനാലായിരം രൂപയാണ് ലഭിക്കുന്നത് നാല്പത് ശതമാനം വരെ മൂന്ന് ലേലങ്ങളിലും ലേലക്കിഴിവ് വരാം നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം രൂപ വരെ പരമാവധി ലേലക്കിഴിവിൽ വിളിക്കാൻ സാധിക്കും ഇതിനൊപ്പം ജി എസ് ടി ഡോക്യുമെന്റേഷൻ ചാർജ് എന്നിവ കുറയും അത്യാവശ്യക്കാർ മാത്രമേ ലേലക്കിഴിവിൽ ചിട്ടി വിളിക്കേണ്ടതുള്ളൂ ലേലക്കിഴിവ് ചിട്ടി ലേലം വിളി ആരംഭിച്ചാൽ കുറഞ്ഞ ലേലക്കിഴിവിൽ ചിട്ടി വിളിക്കാൻ സാധിക്കും ഇതോടൊപ്പം നറുക്ക് ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് ഏഴു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ ഈ മൾട്ടി ഡിവിഷൻ ചിട്ടിയിൽ നിന്ന് ലഭിക്കുന്ന ആകെ ലേലക്കിഴിവ് തൊണ്ണൂറായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ ആയിരിക്കും ഇത് ചിട്ടിയിൽ ചേരുന്നവരെ ആശ്രയിച്ചിരിക്കും മാസത്തിൽ ചിട്ടിയിൽ നിന്ന് ലഭിക്കുന്ന പരമാവധി ലേല കിഴിവ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി രൂപയാണ് ഈ തുക കിഴിച്ചാണ് നാൽപ്പത് മുതൽ നാല്പത്തി മാസം വരെ മാസത്തവണ അടയ്ക്കേണ്ടത് സ്ഥിര നിക്ഷേപമിടാം ലാഭകരമായ കിഴിവിൽ ചിട്ടി വിളിച്ചെടുത്ത് സ്ഥിര നിക്ഷേപം ഇട്ടാലും ലാഭമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ചിട്ടിമേൽ ബാധ്യതയ്ക്ക് എട്ട് ശതമാനം പലിശ കെ എസ് എഫ് ഇ നൽകുന്നുണ്ട് ദീർഘകാല ചെട്ടിയായതിനാൽ ദീർഘനാൾ ചിട്ടി സ്ഥിര നിക്ഷേപം ഇടുന്നത് വഴി ഏഴു ലക്ഷത്തി ഇരുപതിനായിരത്തേക്കാൾ ആദായം ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് ആദ്യ മാസം ചിട്ടി നിറക്ക് ലഭിച്ച വ്യക്തി സ്ഥിര നിക്ഷേപം വിട്ടാൽ ലഭിക്കുന്ന ആദായം പരിശോധിക്കാം ചിട്ടി തുകയായ ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപ സ്ഥിര നിക്ഷേപം ഇട്ടാൽ നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് രൂപ മാസത്തിൽ പലിശയിൽ ലഭിക്കും ചിട്ടി നിക്ഷേപം തുടർന്നാൽ അഞ്ചു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി അറുപത്തി രൂപ പലിശയെ ലഭിക്കും രണ്ടും ചേർത്ത കാലാവധിയിൽ പന്ത്രണ്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപ നേടാം ജാമ്യം കരുതാം ഏതു തരം ചിട്ടിയാണെങ്കിലും കാലാവധിക്ക് മുമ്പ് വിളിച്ചെടുക്കുമ്പോൾ ബാധ്യത വരുന്നുണ്ട് ഈ മേൽബാധ്യതയ്ക്കാണ് കെ എസ് എഫ് ഇ ജാമ്യം ആവശ്യപ്പെടുന്നത് പലതരം ജാമ്യങ്ങൾ കെ എസ് എഫ് ഇ സ്വീകരിക്കും ചിട്ടിയിലെ മേൽബാധ്യത അനുസരിച്ച് അനുയോജ്യമായവ തിരഞ്ഞെടുക്കാം ഒറ്റ ജാമ്യമായ ഒന്നിലധികം ജാമ്യങ്ങൾ ചേർത്തോ നൽകാനാകും സാമ്പത്തിക രേഖകൾ വ്യക്തിഗത ജാമ്യം സ്വർണം വസ്തു ജാമ്യം എന്നിങ്ങനെ നാല് വിഭാഗം ജാമ്യങ്ങളാണ് കെ എസ് എഫ് സ്വീകരിക്കുന്നത് സാമ്പത്തിക രേഖകളിൽ സ്ഥിര നിക്ഷേപ സർട്ടിഫിക്കറ്റുകൾ എൽ ഐ സി സറണ്ടർ വാല്യൂ ബാങ്ക് ഗ്യാരണ്ടി വിളിച്ചെടുക്കാത്ത കെ എസ് എഫ് ചിട്ടി പാസ്ബുക്ക് തുടങ്ങിയവ ഉൾപ്പെടും വ്യക്തിഗത ജാമ്യം ശമ്പള സർട്ടിഫിക്കറ്റാണ് സർക്കാർ ജീവനക്കാരുടെ സാലറി സർട്ടിഫിക്കറ്റാണ് ആണ് സ്വീകരിക്കുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക